ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കൽമാസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് റെസിപ്പിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാൻ മൂന്ന് വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ വെളുത്തുള്ളി, കറിവേപ്പില. ഉള്ളിയും കറിവേപ്പിലയും ചെറുതായി അരിയുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമുക്ക് മിക്സിയിലിട്ട് ചതച്ചെടുക്കാം. ഇനി ഇതൊക്കെ അരിഞ്ഞിട്ട് കാണാം. മൂന്ന് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. അതിലേക്ക് അരമുറി തേങ്ങ ഇട്ടിട്ടുണ്ട്, മൂന്നാല് ചെറിയുള്ളി, മല്ലിച്ചപ്പ്, അര സ്പൂൺ ജീരകം, അതും കൂടിയിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. അര സ്പൂൺ പെരുംജീരകം, നാലഞ്ച് ചെറിയുള്ളി. ഇനി നമുക്ക് മല്ലിച്ചപ്പ് അതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒതുക്കിയെടുത്തിട്ട് കാണിച്ചു തരാം. ഒതുങ്ങിയിട്ടുണ്ട്. ഒരു 5 സെക്കൻഡ് ഒക്കെയാണ് ഒതുക്കേണ്ടതുള്ളൂ. ഇത് നമുക്ക് തുറന്ന് നോക്കാം. ഇതുപോലെയാണ് വേണ്ടത്. അധികം അരിയാൻ പാടില്ല. മസാലയാക്കാൻ വേണ്ടി പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് കത്തിച്ച് കൊടുക്കാം. പാത്രം ചൂടാകുന്നത് വരെ കാത്തു നിൽക്കാം. പാത്രം ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. നന്നായി പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ചെറുതായി അരിഞ്ഞ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ ഉള്ളി ഇട്ട് കൊടുക്കാം. മുഴുവനായും ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റുക. അതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുത്ത് നന്നായി ഇളക്കാം. ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഉപ്പ്, മുളക് പൊടി ഇട്ട് വേവിച്ച് വെച്ച ചിക്കന് ശ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഈ മസാലയിലേക്ക് ചിക്കന് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. അതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. നേരത്തെ അരച്ചു വെച്ച തേങ്ങ, മല്ലിച്ചപ്പ്, ചെറിയുള്ളി, പെരിഞ്ജീരകം കൂടി അരച്ച അരപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. കൽമാസിന് വേണ്ട മസാല റെഡിയായിട്ടുണ്ട്. നമുക്ക് അരിക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. അതിലേക്ക് അരമുറി തേങ്ങ ഇട്ടിട്ടുണ്ട്, 5-6 ചെറിയുള്ളി, 3-4 സ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി അരച്ചെടുക്കാം. നന്നായി അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് തുറന്നു നോക്കാം. അടിപൊളി പേസ്റ്റ് രീതിയിൽ നന്നായി അരിഞ്ഞു വന്നിട്ടുണ്ട്. അരി കുഴച്ചെടുക്കാം. ഇത് പത്തലിനും ഒറോട്ടിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ്. ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ അരച്ചു വെച്ച ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇതിലൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി കുഴച്ചെടുക്കാം.
നല്ല രീതിയിൽ കുഴച്ച് സെറ്റായി വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. കൈമേൽ കുറച്ച് എണ്ണ പുരട്ടി അതിൽ നിന്ന് കുറച്ച് മാവെടുക്കുക. നന്നായി ഉരുട്ടി കൊടുക്കുക. അമർത്തി പരത്തി കൊടുക്കാം. പരന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. ഇങ്ങനെ പൂട്ടി ഉന്നക്കായയുടെ ഷേപ്പിൽ ആക്കിയെടുക്കാം. നന്നായി ഉരുട്ടി കൊടുക്കാം. അതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് മുഴുവനും ചെയ്തെടുക്കാം. ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. അൽമാസ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. വെന്തിനോന്നറിയാൻ ഒരു ഈർക്കിലെടുത്തിട്ട് ഞാൻ ഒന്ന് കുത്തി നോക്കിയാൽ മതി. ഇതിൽ എന്തെങ്കിലും പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ വെന്തിട്ടില്ല എന്നർത്ഥം. ഇപ്പോൾ ഒന്നും പറ്റി പിടിച്ചിട്ടില്ല, അതുകൊണ്ട് വെന്തിന്. നമുക്ക് കൽമാസ് പൊരിച്ചെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ആദ്യം കുറച്ച് മുളക് പൊടി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മൈദയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി കലക്കിയെടുക്കാം. കൽമാസ് പൊരിക്കാൻ വേണ്ടി പാത്രം വെച്ചിട്ടുണ്ട്, ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കലക്കി വെച്ച മസാലയിൽ മുക്കി പൊരിച്ചെടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് കൽമാസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചിട്ടൊക്കെ ഇട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. നമ്മുടെ അടിപൊളി കൽമാസ് റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഇപ്പം നല്ല ചൂടുണ്ട്. ഒന്ന് മുറിച്ച് കാണിച്ചുതരാം. ചൂടുണ്ട്. വാവ്, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.